യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സമ്പൂർണ്ണ ബൈബിൾ വായന യജ്ഞം അതിൻ്റെ 286 ദിവസത്തിലേക്കാണ് നമ്മളിന്ന് പ്രവേശിച്ചിരിക്കുന്നത്. നമ്മൾ വായിക്കുന്ന അധ്യായങ്ങൾ, ദൈവവചന ഭാഗം എന്ന് പറയുന്നത് ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകമാണ്. ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകം 11 തുടങ്ങി 20 വരെയുള്ള അധ്യായങ്ങൾ. മനഃപ്പാഠമാക്കുന്നത് ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകം 15 അധ്യായം അതിൻ്റെ 15 തുടങ്ങിയുള്ള തിരുവചനങ്ങളാണ്. ഇവിടെ സ്ഥലങ്ങളെ കർത്താവ് വചനം ഇവിടെ പറയുന്നതാണ്, കർത്താവെ അങ്ങേക്കറിയാമല്ലോ എന്നെ അനുസ്മരിക്കണമേ. ഒരു പ്രാർത്ഥനയാണ് ഈ വചനഭാഗം. കർത്താവെ അങ്ങേക്കറിയാമല്ലോ എന്നെ അനുസ്മരിക്കണമേ. അതോടൊപ്പം പ്രാർത്ഥിക്കുകയാണ്, എന്നെ സന്ദർശിക്കണമേ. എന്നെ പീഡിപ്പിക്കുന്നവരോട് എനിക്ക് വേണ്ടി പ്രതികാരം ചെയ്യണം. അങ്ങയുടെ ക്ഷമയാൽ ശത്രുക്കൾ എന്നെ നശിപ്പിക്കാൻ ഇടയാക്കരുത്. അങ്ങയുടെ ക്ഷമയാൽ ശത്രുക്കൾ എന്നെ നശിപ്പിക്കാൻ ഇടയാക്കരുത്. ഞാൻ അപമാനിതനാകുന്നത് അങ്ങേക്ക് വേണ്ടിയാണെന്ന് ഗ്രഹിക്കണം. ഒരു പ്രാർത്ഥനയാണ്, പ്രവാചകൻ്റെ ഒരു പ്രാർത്ഥനയാണ് ദൈവത്തിൻ്റെ മുമ്പിൽ. കർത്താവേ അങ്ങേക്ക് അറിയാമല്ലോ എന്നെ അനുസ്മരിക്കണമേ, എന്നെ സന്ദർശിക്കണമേ, എന്നെ പീഡിപ്പിക്കുന്നവരോട് പ്രതികാരം ചെയ്യണമേ. അങ്ങയുടെ ക്ഷമയാൽ ശത്രുക്കൾ എന്നെ നശിപ്പിക്കാൻ ഇടയാക്കരുത്. വീണ്ടും പറയുകയാണ്, ഞാൻ അപമാനിതനാകുന്നത് അങ്ങേക്ക് വേണ്ടിയാണെന്ന് ഗ്രഹിക്കണമേ. അങ്ങയുടെ വചനങ്ങൾ കണ്ടെത്തിയപ്പോൾ ഞാൻ അവ ഭക്ഷിച്ചു. പ്രവാചകൻ പറയുകയാണ്, ദൈവത്തിൻ്റെ വചനം കണ്ടെത്തിയപ്പോൾ ഞാൻ ആ വചനം ഭക്ഷിച്ചു. ആ ഭക്ഷിച്ചത് വഴി എന്താ സംഭവിച്ചത്? അവ എനിക്ക് ആനന്ദാമൃതമായി. അപ്പോൾ ഒരു വ്യക്തിക്ക് ആനന്ദാമൃതമായി വരുന്ന ഭക്ഷണം എന്താണ്? വചനം. വചനം ഭക്ഷിച്ചപ്പോൾ അത് ആനന്ദാമൃതമായി, എൻ്റെ ഹൃദയത്തിന് സന്തോഷവും നൽകി. അപ്പോൾ വചനം അത് ആനന്ദാമൃതമായി, ഹൃദയത്തിന് സന്തോഷമായി. എന്തെന്നാൽ, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവെ, ഞാൻ അങ്ങയുടെ നാമമാണല്ലോ വഹിക്കുന്നത്. നമുക്ക് ഈ വചനം നേരിട്ട് പറയാം. അങ്ങയുടെ വചനങ്ങൾ കണ്ടെത്തിയപ്പോൾ ഞാൻ അവ ഭക്ഷിച്ചു. അവ എനിക്ക് ആനന്ദാമൃതമായി, എൻ്റെ ഹൃദയത്തിന് സന്തോഷവും. എന്തെന്നാൽ, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവെ, ഞാൻ അങ്ങയുടെ നാമമാണല്ലോ വഹിക്കുന്നത്. ജെറമ്യാ പ്രവാചകൻ പുസ്തകം 15 അധ്യായം അതിൻ്റെ 20 തിരുവചനം. ഈ ജനത്തിന് മുൻപിൽ ഒരു പിത്തള കോട്ടയായി നിന്നെ ഞാൻ ഉയർത്തും. അതിനു മുൻപ് തന്നെ വചനം പറയുന്നുണ്ട്. അതായത്, ഈ ജനത്തിന് മുമ്പിൽ ഞാൻ ഒരു പിത്തള കോട്ടയായി നിന്നെ ഉയർത്തും. അവർ നിന്നോട് യുദ്ധം ചെയ്യുവാൻ അവർ വിജയിക്കുകയില്ല. അതായത്, യുദ്ധം ചെയ്യാൻ വരുന്നവർ വിജയിക്കുകയില്ല, നീ തന്നെ വിജയിക്കുള്ളൂ. എന്തെന്നാൽ, നിന്നെ രക്ഷിക്കാനും നിന്നെ മോചിപ്പിക്കാനുമായി ഞാൻ നിന്റെ കൂടെയുണ്ട്. അത് കുറച്ചു മുമ്പ് ഈ വചനം, അതായത് 15 അധ്യായം 20 മുമ്പ് തന്നെ ദൈവം ജെറമ്യയോട് പറയുന്നുണ്ട്, ഞാൻ നിന്റെ കൂടെയുണ്ട്, ഞാൻ നിന്നെ സംരക്ഷിക്കും. ഇവിടെ പറയുന്നുണ്ട്, അവർ വിജയിക്കുകയില്ല, എന്തെന്നാൽ നിന്നെ രക്ഷിക്കാനും നിന്നെ മോചിപ്പിക്കുവാനുമായി ഞാൻ നിന്റെ കൂടെയുണ്ട്. അപ്പോൾ നമ്മളുടെ കൂടെയുള്ള ഒരു ഈശോയുടെ സാന്നിധ്യമാണ് ഇവിടെ വചനം പറഞ്ഞത്. കർത്താവ് അരുളി ചെയ്യുന്നു, ദുഷ്ടന്റെ കയ്യിൽ നിന്ന് നിന്നെ ഞാൻ വിടുവിക്കും. അക്രമികളുടെ പിടിയിൽ നിന്ന് നിന്നെ ഞാൻ വീണ്ടെടുക്കും. ദുഷ്ടന്റെ കയ്യിൽ നിന്ന് നിന്നെ ഞാൻ വിടുവിക്കും, അക്രമികളുടെ കയ്യിൽ നിന്ന് നിന്നെ ഞാൻ വീണ്ടെടുക്കും. അവിടെ ഉറപ്പ് കൊടുക്കുകയാണ്, വാഗ്ദാനം കൊടുക്കുകയാണ്. പ്രിയപ്പെട്ട സാധനങ്ങളെ, നമ്മളിന്ന് ഈ തിരുവചന ഭാഗങ്ങൾ വായിക്കുമ്പോൾ, പ്രത്യേകിച്ച് ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകം 11 തുടങ്ങി 20 വരെയുള്ള അധ്യായങ്ങളാണ് വായിക്കുന്നത്. പ്രവാചകൻ്റെ ജീവിതത്തിൽ നേരിട്ട പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, വെല്ലുവിളികൾ, അതിന് മധ്യത്തിൽ ദൈവത്തോട് ആശ്രയിച്ചപ്പോൾ ദൈവം കരുണ കാണിച്ചതും പ്രവർത്തിച്ചതും, അതിനൊപ്പം തന്നെ വചനം വായിക്കുന്നതും ദൈവത്തെ കണ്ടെത്തുന്നതും, അത് ഹൃദയത്തിന് മനസ്സിൽ ആനന്ദാമൃതമായി മാറുന്നു. നമുക്കിന്ന് എന്തെല്ലാം പ്രശ്നമുണ്ടെങ്കിലും വചനമാണ് ഭക്ഷണം, ദിവ്യധാന്യമാണ് ഭക്ഷണം. അപ്പോൾ ഈ വചനം എന്നും ഭക്ഷിച്ച് പ്രശ്നങ്ങളെ തരണം ചെയ്യണം. ഈ വചനം എന്നും ഭക്ഷിച്ച് ജീവിതത്തിൽ സന്തോഷം, ആനന്ദം കണ്ടെത്തണം. ഈ ഒരു അഭിഷേകത്തിന് വേണ്ടിയാണ് കുടുംബം, വ്യക്തികൾ, സമൂഹം ഒരുമിച്ച് പ്രാർത്ഥിക്കേണ്ടത്. അപ്പം നമ്മൾ ഇന്നേ ദിവസം നമ്മൾ വചനം വായിക്കുമ്പോൾ ഈ ഒരു അഭിഷേകം നമുക്ക് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് നമ്മൾ നിയോഗം വെക്കണം. വചനം വായിക്കാൻ താല്പര്യമില്ലാത്ത ഒത്തിരി വ്യക്തികളുണ്ട്. ഇതൊരു ആനന്ദാമൃതമായിട്ട് നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കാൻ വേണ്ടി, വചനത്തോടൊരു താല്പര്യം കിട്ടാൻ വേണ്ടി എല്ലാ ദൈവമക്കളെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ ഉന്നതമായ കൃപയും അഭിഷേകവും ദൈവം തന്നെ കൊടുക്കട്ടെ. എല്ലാ ഹൃദയങ്ങളെയും കുടുംബങ്ങളെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.